ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കോയിൻ പൊറോട്ടയുടെ റെസിപ്പിയുമായാണ്. ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഈ കോയിൻ പൊറോട്ട ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ടൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ മുട്ട ഒഴിക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. ഈ ഷുഗർ ആഡ് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക്. പൊറോട്ടയ്ക്ക് ചെറിയൊരു മധുരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് നല്ല മിൽമ നെയ്യ് 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ല മയം കിട്ടും, നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇനി ചെറിയ ചൂടുള്ള കുറച്ച് പാലിങ്ങനെ ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കാം. പാല് ചേർത്ത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ എത്രത്തോളം കുഴക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും. കുറേ നേരം കുഴച്ചാൽ നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടും. ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തൊന്ന് മൂടി വെക്കണം. 1 അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഓക്കെ, ഇപ്പം നമുക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഓ, ഇപ്പം നമുക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. ഇതാ കൈയൊക്കെ ഇങ്ങനെ ഉള്ളിലോട്ട് പോകുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോരോ വലിയ ബോൾസ് ആക്കി എടുക്കണം. ഇത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലോട്ടിങ്ങനെ വെച്ചിട്ട് ബോളാക്കിയാൽ മതി. ഈ 2 കപ്പ് മൈദ കൊണ്ട് നമുക്കൊരു 1/2 ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. എത്രത്തോളം സോഫ്റ്റായിട്ട് തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ട് പരത്തണം. ഞാനിവിടെ നല്ല തിന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ലെയർ ലെയറായിട്ടിങ്ങനെ ഒന്ന് കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്കിത് വീശിയടിക്കാതെ എളുപ്പം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാം ഒന്നും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും 2 ലെയർ എടുത്തിട്ട് നമുക്കൊന്ന് റൗണ്ടാക്കി എടുക്കണം. ഇങ്ങനെ റൗണ്ടാക്കി എടുക്കണം. വേറെ കുറേ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇത് ഞാനിങ്ങനെയാണ് ചെയ്തത്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് എൻ്റെത്. ഇങ്ങനെ 1 മാവ് കൊണ്ട് നമുക്കൊരു 4
കോയിൻ പൊറോട്ട വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഞാൻ ഇവിടെ എല്ലാം അങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടൊന്നും പരത്തിയെടുക്കാം. അധികമായിട്ടൊന്നും പരത്തിയെടുക്കണ്ട, ചെറുതായിട്ട് അങ്ങനെ പരത്തിയാൽ മതി. ഇത് ചെറിയ പൊറോട്ടയല്ലേ, കോയിൻ പൊറോട്ട, അതുകൊണ്ട് അധികം പരത്തൊന്നും വേണ്ട, ചെറുതായിട്ടൊന്നും ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, കാരണം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ലല്ലോ, പാലോണ്ട് പാല് മാത്രമല്ലേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഇട്ടൊന്ന് ചുട്ടെടുക്കാം. കോയിൻ പൊറോട്ട ആയതുകൊണ്ട് ഒരു നാലഞ്ചെണ്ണം ഒരുമിച്ചിട്ട് ചുട്ടെടുക്കാൻ പറ്റും. നമുക്കിത് വീട്ടിലൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് തൂകി കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, അധികം ഫ്ലെയിമായി പോയാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മറിച്ചിട്ടാണ്ട് ഒന്ന് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളി വെന്ത് കിട്ടില്ല. അങ്ങനെ നമ്മുടെ കോയിൻ പൊറോട്ട ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ചൂടോടുകൂടി തന്നെ ഒന്ന് അടിച്ചെടുക്കണം, എന്നാലാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ ദാ ചൂടോടുകൂടി തന്നെ അടിച്ചിട്ടുണ്ട്, നോക്കി നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട കിട്ടിയിട്ടുണ്ട്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് സോഫ്റ്റ് പൊറോട്ടകൾ. നമുക്ക് ചിക്കൻ കറിയുടെ കൂട്ടത്തിലൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.